പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് അഥവാ കമ്പാർട്ട്മെൻ്റ് ഇക്കണോമിക്സ് പരീക്ഷയുടെ ആൻസർ കീ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ആൻസേഴ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എത്രത്തോളം നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്തു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഇതിൽ പല അഭിപ്രായങ്ങളും ഉണ്ടാകും, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അതായത് ആൻസർ ആക്കി ഓൾറെഡി നോക്കി വെറുതെ നമ്മൾ ആശ്ചര്യപ്പെടേണ്ട അല്ലെങ്കിൽ അങ്കലാപ്പിലാവേണ്ട ആവശ്യമുണ്ടോ എന്ന് പിന്നെ തോന്നിപ്പോകുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ഇത് അത്തരത്തിലുള്ളൊരു പരീക്ഷയല്ല, നമ്മൾ എന്തായാലും ജയിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് എഴുതുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ അതിന് നമുക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് പരീക്ഷ കഴിഞ്ഞ പാടെ തന്നെ നിങ്ങൾ അതിൻ്റെ മാർക്കൊക്കെ കൂട്ടി നോക്കിയിട്ടുണ്ടാകും. പക്ഷേ അത് കറക്റ്റ് ആൻസർ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടാകും. എന്നാൽ കറക്റ്റ് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ച് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 പാർട്ടായിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്ട് ആൻസർ എനി 10 questions 1 to 12 ഈച്ച് കാരീസ് 1 score എന്നുള്ളതാണ്. അതായത് ഒരു മാർക്കിൻ്റെ 1 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ 10 ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 12 എണ്ണത്തിൽ നിന്ന് 10 എഴുതേണ്ടത്, 12 എണ്ണത്തിൻ്റെയും ആൻസേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗവൺമെൻറ്സ് ടാക്സേഷൻ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ പോളിസീസ് ആർ കലക്റ്റീവ്ലി നോൺ ആസ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഫിസ്കൽ പോളിസിയാണ്. അവിടെ ടാക്സേഷൻ എന്നുള്ള വാക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് ഫിസ്കൽ പോളിസിയാണ്. അതായത് ധനകാര്യവുമായി ബന്ധപ്പെട്ടാണ്, ധനനയവുമായി ബന്ധപ്പെട്ട ആൻസർ എ ആണ്. 1 ആൻസർ എ, ഓപ്ഷൻ എ, ഫിസ്കൽ പോളിസിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ദ വാല്യൂ ഓഫ് കോയഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ റേഞ്ചസ്. അതായത് കോയഫിഷ്യൻ്റ് കോറിലേഷൻ റേഞ്ചസിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഫ്രം -1 to 1 ആണ്. -1 to 1 അല്ലെങ്കിൽ -1 to +1 എന്നൊക്കെ ചോദ്യത്തിൽ വരാറുണ്ട്. ഇവിടെ -1 to 1 എന്ന് കൊടുത്തിരിക്കുന്നു. അതാണ് ആൻസറായിട്ട്, ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി ചോദ്യം 3, വിച്ച് ഇൻഡെക്സ് നമ്പർ ഇൻഡിക്കേറ്റ്സ് ദ ചേഞ്ചസ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ. പൊതുവില നിലവാരത്തിലെ മാറ്റങ്ങൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡെക്സ് നമ്പർ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, വിച്ച് ഇൻഡെക്സ് നമ്പർ ഇൻഡിക്കേറ്റ്സ് ദ ചേഞ്ചസ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ. ജനറൽ പ്രൈസ് ലെവൽ, പൊതുവില നിലവാരം, അത് അളക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, ആൻസർ ബി ആണ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ WPI എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിപ്പിച്ച ഭാഗത്ത് നിന്ന് ഏകദേശം 98% ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. 98% ചോദ്യങ്ങളും. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ഭാഗവും ക്ലിയർ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. എസ്എ പറഞ്ഞത് മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ 5 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 1 വേർഡിൽ നമ്മൾ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചാനൽ കാണാത്തവരും അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരൊക്കെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് തന്നെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള, അതായത് +2 ക്ലാസ്സുകൾ ഇതുപോലെ തന്നെ കിടിലൻ കിടിലൻ ക്ലാസ്സുകളാക്കി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ ലൈവ് ചെയ്തതൊക്കെ കറക്റ്റായിട്ട് എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട്. ലൈവിൽ നല്ല രീതിയിൽ പങ്കാളികളായിട്ടുള്ള കുട്ടികൾക്കൊക്കെ അത് 100% ഉപകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ തരുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ് എന്ന് നമുക്കറിയാം. അതിനനുസരിച്ച് നമ്മൾ തീർച്ചയായും ഉയർന്നു വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 4-ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് ഇൻ ഇന്ത്യ, ഇതാണ് 4-ാമത്തെ ചോദ്യം. വളരെ വളരെ സിമ്പിളായുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്ന വർഷം ഏതാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അത് ഓപ്ഷൻ ബി ആണ് ആൻസർ. 1881 ആണ്. ഓക്കെ, 5-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് ടു ഹെൽത്ത് സെക്ടർ ഇൻ ഇന്ത്യ. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്, റിപ്പീറ്റ് ചെയ്ത് വരുമെന്ന് ഒരുപാട് തവണ പറഞ്ഞതാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് ടു ഹെൽത്ത് സെക്ടർ ഇൻ ഇന്ത്യ. താഴെ തന്നിരിക്കുന്നതിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പദമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. 5-ാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ICMR ആണ് അല്ലേ, ICMR ആണ്. ഓക്കെ, അതുപോലെ തന്നെ 6-ാമത്തെ ചോദ്യം നോക്കാം. 6-ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒബ്സേർവ്ഡ് വാല്യൂ ഇൻ എ സീരീസ്.
അതായത് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒബ്സർവ് ചെയ്യാവുന്ന, അതായത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്നത് ഏതാണ്, സീരീസിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, വിച്ച് ഇസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒബ്സർവ്ഡ് വാല്യൂ ഇൻ എ സീരീസ്, ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന മൂല്യം ഏതാണെന്നാണ്, അത് ഏത് അതിന് പറയുന്ന പേരെന്താണെന്നാണ്. അത് ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ആറിൻ്റെ ആൻസർ ഓപ്ഷൻ സി മോഡാണ് അല്ലേ. നമുക്കറിയാം മോഡാണ് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വരുന്ന സംഖ്യകളെ കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. Who is the first to discuss the concept of a poverty line in pre-independent ഇന്ത്യ? ഓക്കെ, പ്രീ ഇൻഡിപെൻഡൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് അല്ല, പ്രീ ആണ്, മുൻപാണ്, മുൻപത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യയുടെ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ദാദാഭായ് നവറോജിയെ ഒഴിച്ചുകൂടാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള പലവട്ടം പറഞ്ഞതാണ്. അത് ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഏഴാമത്തതിൻ്റെ ഉത്തരം ദാദയാണ്, അതായത് ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി. ഓക്കെ, ദെൻ എട്ടാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തുടക്കത്തിൽ തന്നെ വരുന്നതാണ്, നമ്മൾ പറഞ്ഞിരുന്നതാണ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ. അപ്പോൾ ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നോട്ട് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഉൾപ്പെടാത്തത് ഏതാണ്, സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ, എഡ്യൂക്കേഷൻ ആണ് അല്ലേ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഒൻപത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി? കൺവെൻഷണൽ, പാരമ്പര്യ ഊർജ്ജ ഉറവിടം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, പാരമ്പര്യ ഊർജ്ജ ഉറവിടം ഏതാണെന്നാണ്. ഓപ്ഷൻ ഒമ്പതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കോൾ. കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരിയാണ്. ഓക്കെ, ദെൻ പത്താമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ? ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഗുണപരമല്ല, അളവുപരമായിട്ടുള്ളത് അല്ലേ, അളവുപരമായിട്ടുള്ളത്, അളക്കാൻ പറ്റുന്ന ഏതാണ് താഴെയുള്ളത്, അതാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. പത്താമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹൈറ്റ് ആണ് അല്ലേ, ഹൈറ്റ് ആണ് അളക്കാൻ കഴിയുന്നത്. പതിനൊന്നിലേക്ക് പോകാം. ദ ഗ്രേറ്റ് പ്രോലിറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ റിലേറ്റഡ് ടു അല്ലേ, പ്രോലിറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാവുന്നതാണ്, മഹത്തായ പ്രോലിറ്റേറിയൻ വിപ്ലവം എന്ന് പറയുന്നത് ചൈനയിൽ നടപ്പിലാക്കിയതാണ് അല്ലേ. പതിനൊന്നാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, ചൈനയാണ് ആൻസറായിട്ട് വരുന്നത്. അതുപോലെ പന്ത്രണ്ടിലേക്ക് പോകുന്നു. എ സർവേ വിച്ച് ഇൻക്ലൂഡ്സ് എവ്രി എലമെൻറ്റ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് നോൺ ആസ്, അതായത് ഒരു പോപ്പുലേഷനിലെ, ഒരു സമഷ്ടിയിലെ എല്ലാ ഇനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർവേക്ക് പറയുന്ന പേരെന്താണ്? എ സർവേ വിച്ച് ഇൻക്ലൂഡ്സ് എവ്രി എലമെന്റ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് നോൺ ആസ്, അതായത് പോപ്പുലേഷനിലെ എല്ലാ ഇനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു സർവേക്ക് പറയുന്ന പേരെന്താ? പന്ത്രണ്ടാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെൻസസ് സർവേ. എന്താണ്? സെൻസസ് സർവേ ആണ്. ഓക്കെ, അപ്പോൾ മക്കളെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 12 എണ്ണത്തിൽ 10 എണ്ണം ആർക്കൊക്കെ നേടാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.